ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത് പ്രധാന വാർത്തകൾ പഞ്ചാബിൽ നടത്താനിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി സുരക്ഷാ വീഴ്ചയെ തുടർന്ന് റദ്ദാക്കി സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയ ഭയമെന്ന് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുതുക്കിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി കേരളത്തിൽ കോവിഡ് തമിഴ്നാട്ടിൽ നാളെ മുതൽ രാത്രി കർഫ്യൂ ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇരുനൂറ്റി നാൽപ്പത് റൺസ് വിജയലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ ഫിറോസ്പൂരിൽ നടത്താനിരുന്ന റാലി സുരക്ഷാ വീഴ്ചയെ തുടർന്ന് റദ്ദാക്കി ഹുസൈനി ദേശീയ രക്തസാക്ഷി സ്മാരകത്തിലേക്ക് ഹെലികോപ്റ്ററിൽ പോകാനിരുന്ന പ്രധാനമന്ത്രി മഴയും മോശം കാലാവസ്ഥയും കാരണം ഇരുപത് മിനിറ്റോളം കാത്തിരിക്കുകയും കാലാവസ്ഥ മെച്ചപ്പെടാത്തതിനാൽ റോഡ് മാർഗം യാത്ര തുടരുകയും ചെയ്തു എന്നാൽ സ്മാരകത്തിന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു മേൽപ്പാലത്തിൽ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹമെത്തിയപ്പോൾ ചില പ്രതിഷേധക്കാർ റോഡിൽ തടസ്സം സൃഷ്ടിച്ചതായി ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു ഗുരുതരമായ സുരക്ഷാ വീഴ്ച കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പഞ്ചാബ് സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടു സുരക്ഷാ വീഴ്ചയിൽ കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിനോട് മന്ത്രാലയം നിർദ്ദേശിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പഞ്ചാബ് സർക്കാരിനെതിരെ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഭയന്ന് പഞ്ചാബിലെ കോൺഗ്രസ് സർക്കാർ പ്രധാനമന്ത്രിയുടെ പരിപാടികൾ അട്ടിമറിക്കാൻ എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണെന്ന് ശ്രീ നദ്ദ പറഞ്ഞു ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാനും സുപ്രധാന വികസന പദ്ധതികൾക്ക് തറക്കല്ലിടാനുമാണ് പ്രധാനമന്ത്രി പഞ്ചാബിലെത്തിയത് പഞ്ചാബിലെ കോൺഗ്രസ് സർക്കാർ പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും വേദനിപ്പിക്കുമെന്നും നദ്ദ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഞ്ചാബ് സന്ദർശനത്തിന്റെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ സംസ്ഥാന കോൺഗ്രസ് സർക്കാരിനെതിരെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്ത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ശ്രീമതി സ്മൃതി ഇറാനി പറഞ്ഞു രാജ്യത്ത് ഇതുവരെ പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരു കോടിയിലധികം ചെറുപ്പക്കാർ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ട്വീറ്റ് ചെയ്തു വാക്സിനേഷൻ ഇന്ത്യയിൽ യുവാക്കൾക്കിടയിൽ അത്യന്തം ആവേശം നൽകിയിട്ടുണ്ടെന്നും യോഗ്യരായിട്ടുള്ള എല്ലാ യുവസുഹൃത്തുക്കളും നേരത്തെ തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു കോവിഡ് രോഗികൾക്കായി മാറ്റിവെച്ചിട്ടുള്ള കിടക്കുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സ്വകാര്യ ആശുപത്രികളോട് ഡൽഹി സർക്കാർ ഡൽഹിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിൻ വ്യക്തമാക്കി ഈ വർഷത്തെ ദേശീയ ശാസ്ത്രദിന പ്രമേയം കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി സുസ്ഥിര ഭാവിയ്ക്കായി ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സംയമനമെന്നതാണ് പ്രമേയം രാമൻ പ്രഭാവം കണ്ടുപിടുത്തത്തിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഫെബ്രുവരി ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്ന ഹോം ഐസൊലേഷനിൽ കഴിയുന്നവർക്കുള്ള പുതുക്കിയ മാർഗ്ഗരേഖ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി ചെറിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത കോവിഡ് രോഗികൾ എന്നിവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയത് നിരവധി സംസ്ഥാനങ്ങളിൽ നിയന്ത്രണങ്ങളും കർശനമാക്കിയിട്ടുണ്ട് വിശദാംശങ്ങളിലേക്ക് രാജ്യത്ത് കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുതുക്കിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി ഇതനുസരിച്ച് ഹോം ഐസൊലേഷൻ കാലാവധി തുടർച്ചയായി മൂന്ന് ദിവസം പനിയില്ലെങ്കിൽ ഐസൊലേഷൻ കാലാവധി പൂർത്തിയാക്കിയാൽ മതിയാകും അറുപത് വയസ്സ് കഴിഞ്ഞവർ അതിരക്തസമ്മർദ്ദം പ്രമേഹം ശ്വാസകോശം വൃക്ക ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ എന്നിവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വീടുകളിൽ നിരീക്ഷണത്തിൽ തുടരാൻ സാധിക്കുകയുള്ളൂ അതേസമയം ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിയന്ത്രണം കർശനമാക്കി ഉത്തർപ്രദേശിൽ പത്താം തരം വരെയുള്ള ക്ലാസുകൾക്ക് ഈ മാസം പതിനാല് വരെ അവധി പ്രഖ്യാപിച്ചു ബീഹാറിൽ നാളെ മുതൽ ഈ മാസം ഇരുപത്തിയൊന്ന് വരെ രാത്രി പത്ത് മുതൽ രാവിലെ അഞ്ച് വരെ കർഫ്യൂ ഏർപ്പെടുത്തി ചണ്ഡീഗഡിൽ വാണിജ്യേതര പ്രവർത്തനങ്ങൾക്ക് രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ നിരോധനം ഏർപ്പെടുത്തി കർണാടകയിൽ രാത്രി കർഫ്യൂവിന് പുറമെ ഈ ആഴ്ച മുതൽ വാരാന്ത്യ നിയന്ത്രണങ്ങളും നിലവിൽ വരും ആൻഡമാൻ നിക്കോബറിലും രാത്രി കർഫ്യൂവും സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തി ഒമിക്രോൺ വ്യാപന സാഹചര്യത്തിൽ കേരളത്തിൽ പൊതുചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗം രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം കോടി ലക്ഷം കടന്നു സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്രം ഡോസ് വാക്സിനിൽ പത്തൊൻപത് കോടി പത്ത് ലക്ഷം ഡോസ് ഇനിയും വിതരണത്തിനായി ബാക്കിയുണ്ടെന്ന് ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം തമിഴ്നാട്ടിൽ നാളെ മുതൽ രാത്രികാല ലോക്ഡൌൺ പ്രഖ്യാപിച്ചു രാത്രി പത്ത് മുതൽ പുലർച്ചെ അഞ്ച് വരെ ലോക്ഡൌൺ നടപ്പിലാക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി വരുന്ന ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്രം പാൽ മരുന്നുകൾ എന്നിവ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അനുവദിക്കും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകൾ ഒഴികെയുള്ള സ്കൂൾ ക്ലാസുകൾ നടത്തില്ല പൊങ്കൽ പ്രമാണിച്ചുള്ള എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെച്ചു ട്രെയിനിൽ അമ്പത് ശതമാനം യാത്രക്കാരെയാകും അനുവദിക്കുക സർക്കാർ ജീവനക്കാർ രണ്ട് ഡോസ് വാക്സിൻ എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നിലവിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി മുന്നൂറിലധികം പേർ ഇന്നലെ രോഗമുക്തരായി ശതമാനമാണ് രോഗമുക്തി നിരക്ക് കേരളത്തിൽ നിന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേർ രോഗമുക്തി നേടി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് അപ്പീൽ നൽകിയ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം ലോകത്ത് കോവിഡ് വൈറസിന്റെ ഒമിക്രോൺ വകഭേദം വ്യാപിക്കുന്നതായും വൈറസിന്റെ പുതിയതും അപകടകരവുമായ വകഭേദങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന യുഎസ് ബ്രിട്ടൻ ഫ്രാൻസ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതിദിന കോവിഡ് കണക്കുകൾ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരിക്കുകയാണ് യുഎസിൽ കഴിഞ്ഞ ദിവസം പത്ത് ലക്ഷത്തി എൺപതിനായിരത്തിലധികം കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാസേന മൂന്ന് ഭീകരരെ വധിച്ചു ജെയ്ഷെ മുഹമ്മദ് ഭീകരനാണ് കൊല്ലപ്പെട്ടത് ഇതിലൊരാൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരനാണ് ഇവരിൽ നിന്നും ആയുധങ്ങളും കണ്ടെടുത്തിട്ടു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇരുനൂറ്റി നാൽപ്പത് റൺസ് വിജയലക്ഷ്യം മൂന്നാം ദിനമായി ഇന്ന് ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ഇരുനൂറ്റി അറുപത്തിയാറ് റൺസിന് പുറത്തായി ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു വിക്കറ്റ് നഷ്ടമായിട്ടു് രാജ്യത്ത് കൽക്കരി ഉത്പാദനത്തിൽ വളർച്ച രേഖപ്പെടുത്തി ലക്ഷം ടണ്ണാണ് കഴിഞ്ഞ മാസത്തെ ഉത്പാദനമെന്ന് കൽക്കരി മന്ത്രാലയം അറിയിച്ചു കൽക്കരി അധിഷ്ഠിത വൈദ്യുതി ഉത്പാദനത്തിലും കഴിഞ്ഞ വർഷം വളർച്ച രേഖപ്പെടുത്തിയിട്ടു ദേശീയ യുവജനോത്സവം കേന്ദ്രഭരണപ്രദേശമായ പുതുച്ചേരിയിലെ കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ ജനുവരി പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര യുവജനകാര്യ കായികമന്ത്രി അനുരാഗ് താക്കൂറും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ഡോക്ടർ തമിഴിസൈ സൌന്ദരരാജനും സംയുക്തമായി യുവജനോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്യുമെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു അടൽ പെൻഷൻ യോജന വരിക്കാരുടെ എണ്ണം മൂന്ന് കോടി അറുപത്തിയെട്ട് ലക്ഷത്തിലെത്തിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു അസംഘടിത മേഖലയിലെ പൌരന്മാർക്ക് വാർദ്ധക്യകാല വരുമാന സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഡൽഹിയിൽ നേരിയ മഴയെ തുടർന്ന് താപനില പത്ത് ഡിഗ്രി സെൽഷ്യസായി ജനുവരി ഒൻപത് വരെ നേരിയ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് കേരളത്തിൽ സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽ പദ്ധതി സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അടിയന്തരമായി നിയമസഭ വിളിച്ചു ചേർക്കണമെന്ന് യുഡിഎഫ് ആവശ്യപ്പെട്ടു പദ്ധതിക്കെതിരെ വ്യാപക പ്രതിഷേധത്തിനും യുഡിഎഫ് യോഗം തീരുമാനിച്ചിട്ടു ഈ വർഷത്തെ ന്യൂഡൽഹി അന്താരാഷ്ട്ര പുസ്തകമേള മാറ്റിവെച്ചു ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പുതുക്കിയ മാർഗ്ഗനിർദ്ദേശമനുസരിച്ചാണ് മേള മാറ്റിവച്ചു പഞ്ചാബിൽ നടത്താനിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി സുരക്ഷാ വീഴ്ചയെ തുടർന്ന് റദ്ദാക്കി സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയ ഭയമെന്ന് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുതുക്കിയ മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കി കേരളത്തിൽ നിന്ന് നാലായിരത്തി എണ്ണൂറ്റി ഒന്ന് പേർക്ക് കോവിഡ് തമിഴ്നാട്ടിൽ നാളെ മുതൽ രാത്രി കർഫ്യൂ ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് റൺസ് വിജയലക്ഷ്യം വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത രാത്രി അടുത്താപ്രക്ഷേപണം